ഹായ് ഫ്രണ്ട്സ്, ആർച്ചാസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലമുടി നല്ല ഉള്ളും നീളവും വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോ. ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണിത്. മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിൽ കുറയാനും മുടിക്ക് ആരോഗ്യം വെച്ച് ആരോഗ്യമുള്ള നല്ല മുടി വളരാനായി സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. എല്ലാ ഹെയർ ടൈപ്പിനും ചേരുന്നൊരു ഹെയർ പാക്കാണിത്. ഓയിലി ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഡ്രൈ ഹെയർ ആണെങ്കിൽ ഈ പാക്ക് ഉപയോഗിക്കുന്ന മുമ്പ് തലയിൽ കുറച്ച് എണ്ണ തൊട്ട് പുരട്ടണം, അല്ലെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആകും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ ഹെയർ പാക്കിന് നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ്. നേച്ചുറലായിട്ടുള്ള കറ്റാർവാഴ തന്നെ എടുക്കണം. കറ്റാർവാഴ എടുത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം എടുക്കണം. കറ്റാർവാഴ കട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു മഞ്ഞ ലിക്വിഡ് വരും. അത് മുഴുവനായി ഒഴുകി പോയതിന് ശേഷം നല്ലതുപോലെ കഴുകണം. ആ ലിക്വിഡ് കഴുകിക്കളയാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തലചൊറിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറ്റാർവാഴയാണ്. ഇത് നമുക്ക് തലയോട്ടിയിൽ സ്കാൾപ്പിൽ മാത്രം തേക്കാനുള്ളതാണ് ഞാനിവിടെ എടുക്കുന്നത്. മുടി മുഴുവനായി തേക്കണമെങ്കിൽ കുറച്ച് കൂടുതലെടുക്കണം. കറ്റാർവാഴ പൾപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ സ്പൂൺ വെച്ച് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിലും ചെയ്യാം. ഞാനിത് സ്പൂൺ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ തരിയൊന്നുമില്ലാതെ ഉടഞ്ഞു കിട്ടും. അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഒരു മുട്ട മുഴുവനായിട്ട് എടുക്കാം. സ്മെല്ല് പറ്റാത്തവർക്ക് മഞ്ഞ മാറ്റാം. മുട്ടയിലുള്ള പ്രോട്ടീൻ മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മഞ്ഞയും കൂടി എടുക്കണം. ഇനി ഇതിലേക്ക് ഒന്നുകൂടി ചേർക്കാനുണ്ട്. അതിനു മുൻപ് കറ്റാർവാഴയും മുട്ടയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്. ഒരു സ്പൂൺ ആവണക്കെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആവണക്കെണ്ണ നമ്മുടെ മുടിക്ക് ഉള്ളി വയ്ക്കാനും കറുപ്പ് കിട്ടാനും എല്ലാം നല്ലതാണ്. പുതിയ മുടികൾ കിളിർത്ത് വരാനൊക്കെ ആവണക്കെണ്ണ സഹായിക്കും. ഇതിങ്ങനെ ചെയ്യാതെ കറ്റാർവാഴയും മുട്ടയും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആവണക്കെണ്ണ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഈ ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായി തലമുടി നല്ലതുപോലെ ചെയ്യ് കെട്ടി കളയണം. ഓയിലി ഹെയർ ആണെങ്കിൽ മാത്രം എണ്ണ വയ്ക്കേണ്ട നിർബന്ധമില്ല. നമ്മളിതിൽ ആവണക്കെണ്ണയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് എണ്ണ വയ്ക്കേണ്ട നിർബന്ധമില്ല. ഡ്രൈ ഹെയർ ആണെങ്കിൽ ഉറപ്പായും എണ്ണ വയ്ക്കണം. നോർമൽ ഹെയർ ആണെങ്കിൽ വേണമെങ്കിൽ വയ്ക്കാൻ നിർബന്ധമില്ല. എണ്ണ വെച്ചിട്ട് ഹെയർ പാക്ക് ഇടുകയാണെങ്കിൽ എണ്ണ വെച്ച് കഴിഞ്ഞതും അപ്പം തന്നെ ഈ പാക്ക് ഇടരുത്. എണ്ണ വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഈ ഹെയർ പാക്ക് ഇടാം. ഹെയർ പാക്ക് ഇട്ട് 20 മിനിറ്റിന് ശേഷം നമ്മൾക്ക് തലമുടി കഴുകാം. കഴുകുന്ന സമയത്ത് ഷാംപൂ നിർബന്ധമായി ഇടണം. മുട്ട മുഴുവനായി എടുത്തുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാകും. ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാൻ നല്ല റിസൾട്ടാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.